റസൂലില്ല വേദിയിലിരിക്കുന്ന അഭിവന്യരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷണം എന്ന ഈ കർത്തവ്യം നിർവഹിക്കാം അതിനുശേഷം ഇവിടെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും സംസാരിക്കാനുണ്ട് അവർക്ക് സമയവും ആവശ്യമുണ്ട് ഞാനിപ്പോൾ നിങ്ങളിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും അത്രയേറെ പരിചയമില്ലാത്ത ഒരു വേദിയാണ് ഈ ഇത്തിഹാദുൽ ഉലമ കേരള എന്ന് പറയുന്ന ഈ പണ്ഡിത വേദി ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പണ്ഡിത വേദി രൂപം കൊണ്ടത് പ്രസ്തുത വേദിയെ സംബന്ധിച്ച് ചുരുക്കിയ ചുരുങ്ങിയ വിശദീകരണം നൽകുക എന്നതാണ് ആദ്യമായി ഞാൻ നിർവഹിക്കുന്നത് ഈ ഇത്തിഹാദുലോലമ കേരളയുടെ മഹത്തായ ലക്ഷ്യങ്ങൾ ഒന്ന് മുസ്ലിം സംഘടനകൾക്കിടയിൽ ഐക്യവും സമവായവും സൃഷ്ടിക്കുക പൊതുപ്രശ്നങ്ങളിൽ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാകുന്നത്ര അഭിപ്രായ ഐക്യം ഉണ്ടാക്കുക മുസ്ലിം സമൂഹത്തിലെ പണ്ഡിത സമൂഹത്തിൽ കഴിയുന്നത്ര അഭിപ്രായ ഐക്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രണ്ട് കാലികമായ മത സാമൂഹിക സാംസ്കാരിക സാമുദായിക പ്രശ്നങ്ങളിൽ മുസ്ലിം സമുദായത്തിന് മാർഗദർശനം നൽകുക വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത് വ്യക്തമാണ് സ്വയം മൂന്നാമതായി പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ വിശ്വാസപരമായും ചിന്താപരമായും സമുദായത്തെ സജ്ജമാക്കുക നമുക്കറിയാം ഇന്ന് മുസ്ലിം സമൂഹം വളരെ ഗുരുതരമായ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ ബുദ്ധിപൂർവകമായി നേരിടേണ്ടത് അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സമുദായത്തിന് അവഗാഹം ഉണ്ടാക്കുകയും അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും നേരെ ഉയരുന്ന ബൗദ്ധികമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക ചിന്താപരമായും വിജ്ഞാന വൈജ്ഞാനികമായുമുള്ള മേഖലകളിൽ നിന്ന് ഒരുപാട് ആക്രമണങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേരെ നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അങ്ങനെ ബുദ്ധിപരമായി ഈ ആക്രമണങ്ങളെയും ഈ ഇത്തരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെയുമൊക്കെ നേരിടുക ബുദ്ധിപരമായി തന്നെ അതിന് മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് വീക്ഷണ വ്യത്യാസമുള്ള കാലിക പ്രശ്നങ്ങളിൽ ഗവേഷണം നടത്തി ഭദ്രമായ അഭിപ്രായങ്ങൾ രൂപവൽക്കരിക്കാനും അതേക്കുറിച്ച് സമുദായത്തെ ബോധവൽക്കരിക്കാനും ശ്രമിക്കുക കാലികമായ പല പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ പാരമ്പര്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള പണ്ഡിത വൃത്തങ്ങളിലോ ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പോൾ ഗവേഷണപൂർവം ഈ പ്രശ്നങ്ങളെ സമീപിക്കുകയും അങ്ങനെ അവയെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ആ ഗവേഷണത്തിൻ്റെ വെളിച്ചത്തിൽ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് നമ്മുടെ സമുദായത്തെ ധരിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് വള വേറെയും കുറേ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ പ്രസക്തമായി നിങ്ങളെ അറിയിക്കണം എന്നും ഈ സംഘടനയെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ എന്നുള്ള രൂപത്തിൽ കേൾക്കുന്നവർക്ക് ഒരു സാമാന്യമായി അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിക്കുകയും വേണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞത് ഈ പറഞ്ഞതിൽ നിന്നും വൈജ്ഞാനിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ സംഘടന കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ജനങ്ങളിലേക്കിറങ്ങി ഇങ്ങനെ ബഹളമയമായ പ്രവർത്തനങ്ങളും ആ രൂപത്തിലുള്ള ഒരു സംഘടനാത്മകമായ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിച്ചിട്ടില്ല അത് അതിനുവേണ്ടി ഉടലെടുത്തതുമല്ല നേരെ മറിച്ച് ഈ ബുദ്ധിപരമായി വൈജ്ഞാനികമായി ഈ ആ മണ്ഡലങ്ങളിൽ കൂടുതൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കും അവിടെയാണ് വലിയ ഒരു ശൂന്യത എന്ന് നമ്മുടെ സമുദായത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നികത്തുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ വേദിയുടെ ദൗത്യം ഇതിനു വേണ്ടി ഇതപര്യന്തമായി നമ്മൾ ഈ നാലഞ്ച് മൂന്നാല് കൊല്ലം ആയി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അത് ഒരു റയിൽമേൽ കയറുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയും വ്യത്യസ്ത തലത്തിലുള്ള പണ്ഡിതന്മാരെ ഇതിൽ കോർത്തിണക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഒരുപാട് സമയം ആവശ്യമാണല്ലോ അപ്പോൾ തീർച്ചയായും അത്തരം ആളുകളെയൊക്കെ ചെന്ന് കണ്ട് സമീപിച്ച് അവരെ ഇതിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു ഗ്രൗണ്ട് വർക്ക് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്തിരുന്നൂറോളം കേരളത്തിലെ അറിയപ്പെടുന്ന നല്ലവരായ പണ്ഡിതന്മാരെ ഈ വേദിയിൽ അണിനിരത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ സംഘടന ഉടലെടുത്തതിന് ശേഷം വളരെ വിലപ്പെട്ട പല സേവനങ്ങളും ഇതിനകം നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതും സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ഒന്നാമതായി നിങ്ങൾക്ക് വലിയ പരിചയമുണ്ടായിരിക്കില്ല ബോധനം എന്ന് പറയുന്ന ഒരു ത്രൈമാസിക ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുക ഗവേഷണങ്ങൾ നടത്തുക ലോകരംഗത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ കൃതികൾ അല്ലെങ്കിൽ അവരുടെ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ ഇത് നമ്മുടെ വായനക്കാർക്ക് എത്തിച്ചു കൊടുക്കുക ആ രൂപത്തിൽ നമ്മുടെ കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹത്തിനു കൂടി സാധിക്കുന്നതിന് വേണ്ട അടിത്തറ വാകുക എന്നുള്ളതാണ് ഈ ബോധനം ത്രൈമാസികയുടെ ലക്ഷ്യം അത് നിർബാധം ഇങ്ങനെ ഓരോ മാസവും ഓരോ മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ തൽപരരായ ആളുകൾക്ക് തീർച്ചയായും അവലംബിക്കാവുന്ന ഒരു റഫറൻസ് ഗ്രന്ഥമാണ് ഈ ബോധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമതായി പിന്നെ വളരെ ഈ ഹദീസിൻ്റെ നേരെയുള്ള ആക്രമണങ്ങൾ അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഇതുവരെയും പലപ്പോഴും ഖുർആാനിന് നേരെയുള്ള ആക്രമണം അത്ര കണ്ടു പലിക്കുകയില്ല എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മനസ്സിലാക്കിയതിനാൽ വളരെ കാലം മുമ്പ് തന്നെ ഹദീസിനെ തകർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഹദീസ് തകർന്നു കിട്ടിയാൽ പിന്നീട് ഖുർആാനിൻ്റെ ആശയങ്ങളെ ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കാനും ഇഷ്ടംപോലെ അത് ജ ജനങ്ങൾക്കിടയിൽ അതിന് ദുർവ്യാഖ്യാനങ്ങൾ നടത്താനും സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു പരിചയമാണ് ഖുർആാനിൻ്റെ ഒരു പരിചയമാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഹദീസിൻ്റെ സംരക്ഷണവും ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ശരിയായ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നത് വിശദീകരിച്ചുകൊണ്ട് ഈ ഖുർആൻ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പഠന ശാല തന്നെ ഈ സംഘടന നടത്തുകയുണ്ടായി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പഠന സംഗമം അത് ശാന്തപുരം അൽജാമിയയിൽ വെച്ച് നടത്തുകയുണ്ടായി പിന്നീട് ശീസത്തെക്കുറിച്ചുള്ള ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഈ സംഘടനക്ക് സാധിക്കുകയുണ്ടായി അതുപോലെ ഇവിടെ നിങ്ങൾക്കറിയാം എറണാകുളം കൊച്ചി ടൗണിൽ തന്നെ വെച്ച് ജക്കാത്തിനെ സംബന്ധിച്ചൊരു ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഒരു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻ്റർനാഷണൽ സെമിനാർ സംഘടിപ്പിക്കാൻ ഈ ഇത്തിഹാദുൽ ഉലമ സംഘടന കൂടി മുൻകൈയ്യെടുത്തുകൊണ്ട് ബൈത്തുൽ ജക്കാത്ത് കേരളക്ക് സാധിക്കുകയുണ്ടായി എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കാരണം ഈ ലോക പത്ത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രധാനികളായ പണ്ഡിതന്മാർ ആ പിന്നെ സെമിനാറിൽ സംബന്ധിക്കുകയും ആ കോൺഫറൻസിൽ ലതീസ് പിന്നെ കോൺഫറൻസിൽ സക്കാത്ത് കോൺഫറൻസിൽ സംബന്ധിക്കുകയും അങ്ങനെ അവരുടെ പേപ്പറുകൾ അവതരിപ്പിക്കുകയും പഠനങ്ങൾ നടത്തുകയും അത് വ്യാപകമായ തോതിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇത്തിഹാദുൽ ഉലമ ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു പക്ഷേ പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഒരു പുതിയ അറിവായിരിക്കും പിന്നീട് ഖുർആാൻ ദുർവ്യാഖ്യാനങ്ങളുടെ ഒളിയചണ്ടകൾ എന്നുള്ള പേരിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ കൃതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തിഹാദനമായി ഏറ്റെടുത്ത ഒരു വർക്കാണ് അപ്പോൾ അഥവാ മുസ്ലിം ഈ മുസ്ലിം സമൂഹത്തിൽ പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ കുർ ഇതിൻ്റെ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അത് നടത്തിയ ആളുകളോ അതൊന്നും തന്നെ അത്ര പരിഗണനീയമായ ആ രൂപത്തിലുള്ള മുഖം കൊടുക്കേണ്ട ഒരു വിഭാഗമല്ല എന്ന് പല ആളുകൾക്കും അഭിപ്രായമുണ്ടായിരിക്കും പക്ഷേ പിന്നീട് എന്തിനാണ് ഇത്തിഹാദുലുലമ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് മുതിർന്നത് ഇതൊരു വലിയ ആനക്കാര്യമായി എടുത്തത് എന്നുള്ള രൂപത്തിൽ പല സുഹൃത്തുക്കളും ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി അവരോട് പറയാനുള്ളത് ഈ തട്ടാൻ എന്ന് പറയുന്ന ആളെ എല്ലാവരും വളരെ ബഹുമാനത്തോടോ ആദരവോടോ അല്ലെങ്കിൽ അയാൾക്ക് വലിയ പരിഗണനയോ നൽകുന്നത് തട്ടാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ഉന്നതനായ ഒരു വ്യക്തി ആയതുകൊണ്ടല്ല ആ തട്ടാൻ അത് അദ്ദേഹം ഇടപെടുന്നത് സ്വർണവുമായി കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ സ്വർണത്തിൻ്റെ സ്ഥാനം അതിൻ്റെ മികവ് കൊണ്ടാണ് തട്ടാനും യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അതുപോലെ ഖുർആൻ എന്ന് പറയുന്നത് കൊണ്ട് കളിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ പ്രത്യേകമായി നമ്മൾ നേരിടേണ്ടി വരികയും അതിൻ്റെ തനി നിറം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് അല്ലാതെ ഇദ്ദേഹം ഒരു വലിയ ആളായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഭീഷണിയാണ് എന്നുള്ള രൂപത്തിലോ അത് പരിഗണിച്ചത് കൊണ്ടല്ല എന്ന് ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളോ ആദ്യമായി ഉണർത്തുകയാണ് പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഈ ഖുർആാനുമായി കൊണ്ടുള്ള ഈ കളി യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കുരങ്ങിന് എണി വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളിന്ന് ലിബറലിസത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് മാറിയിരിക്കുന്നു അവർ ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കാനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ അവർക്ക് ജീവിതം ആസ്വദിക്കാനും സാധിക്കണം അതിന് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ചിന്താപ്രസ്ഥാനങ്ങൾ അവർക്ക് ആവശ്യമാണ് അപ്പോൾ ഇസ്ലാമിൻ്റെയും ഖുർആാനിൻ്റെയും ഒക്കെ പേരിൽ ഈ രൂപത്തിലുള്ള ചിന്താപ്രസ്ഥാനങ്ങൾ അതൊക്കെ അള്ള പറഞ്ഞതാണ് അല്ലെങ്കിൽ ഖുർആാനിലുള്ളതാണ് ആയത്തുകളുടെ അർത്ഥം ആശയവും ഒക്കെ അതാണ് എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിച്ചാൽ അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇങ്ങനെ നല്ല മുസ്ലിം ചെറുപ്പക്കാരായ ആളുകളെ അവർ യഥാർത്ഥത്തിൽ വശീകരിക്കുകയോ അല്ലെങ്കിൽ വഴിപഴിപ്പിക്കുകയോ ചെയ്യാൻ തുടങ്ങി എന്ന് പല വൃത്തങ്ങളിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുകയുണ്ടായി അപ്പോൾ അത്തരം ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ രൂപ ഖുർആാനിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് ഏത് രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഈ ആയത്തുകളെയും അല്ലെങ്കിൽ ഈ സൂക്തങ്ങളെയും ഒക്കെ പതിനഞ്ച് നൂറ്റാണ്ടുകളായി മനസ്സിലാക്കിയത് ഈ സംഗതി വ്യക്തമാക്കി കൊടുക്കേണ്ടത് ഇത്തിഹാദമയുടെ ബാധ്യതയായി മാറുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ബിൽ ഇസാൻ ഇൻ അറബി മുബീൻ വളരെ വ്യക്തമായ വൃത്തിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അറബി ഭാഷയിലാണ് അപ്പോൾ ഈ അറബി കേൾക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുറാനിക സൂക്തം കേട്ടാൽ അതിൻ്റെ ആശയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവ്യക്തത വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കാരണം അത് അതവൻ്റെ ഭാഷയിൽ ഇറങ്ങിയതാണ് ആ കുറാനിക ആശയങ്ങളുടെ സൂക്തങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം ഇങ്ങനെ ഒരു പതിനഞ്ചോളം നൂറ്റാണ്ടുകളായി ഒരു സമൂഹം ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഒരു കാര്യം ഇതുവരെയും ആർക്കും വ്യക്തമല്ലാത്ത ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ലാത്ത ഇതുവരെയും തന്നെ ഒരു കുട്ടിക്കും ആ രൂപത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ അർത്ഥം ഒരു പുതിയ ആശയം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അത് തന്നെ മതി ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് ലിസാനുൻ അറബിയും മുബേനിലല്ല ഇറങ്ങിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ പതിനഞ്ച് നൂറ്റാണ്ടുകളോളം ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ സത്യസ്ഥിതി ആളുകളിൽ നിന്ന് മറച്ചു വെക്കുകയാണല്ലോ മുസ്ലിം സമൂഹം ചെയ്തത് എന്ന ഒരു കൊടും വഞ്ചനയ്ക്ക് ഈ സമുദായം ഇതുവരെ കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളും ഉത്തരവാദികളായി തീരും എന്നും കൂടി അതിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ രൂപത്തിലേക്ക് ഈ ചർച്ചകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളും ഈ വഴിതെറ്റിപ്പോയപ്പോൾ അതിനെ യഥാതഥം നേരിടുക എന്നുള്ളത് ആവശ്യമാണ് എന്ന രീതിയിലേക്ക് ഉലമ എത്തുകയും അങ്ങനെ അതിനാവശ്യമായ രീതിയിലുള്ള പിന്നെ ഒരു ഒരു കൃതി തയ്യാർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം നടത്തുന്ന തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത് നേരെ മറിച്ച് നിങ്ങൾ അതിലൂടെ നിങ്ങൾ കണ്ണോടിക്കുകയാണ് എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളും എത്രത്തോളം ശക്തിപൂർവമാണ് ഈ കാര്യങ്ങൾ ഈ ഉപജാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഈ സമൂഹത്തെ മുഴുവനായി വഴിപിഴപ്പിക്കാൻ വേണ്ടി എത്ര ജാഗ്രതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് ബോധ്യമാകും അപ്പോൾ ആ ഉള്ളുകളികളെല്ലാം തന്നെ അവരുടെ ഒളി അജണ്ടകളെല്ലാം തന്നെ സാമാന്യ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകളാണ് പ്രഗത്ഭരായ എഴുത്തുകാരാണ് ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നത് നിങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മോലാന അബ്ദുൽ അല മദൂദിയുടെ അതേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ സർവമത സത്യവാദത്തെ സംബന്ധിച്ചുള്ള വളരെ അർത്ഥഗർഭവും അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് തന്നെ ആ വാദത്തിൻ്റെ നിരർത്ഥകതയും വ്യക്തമാക്കുന്ന പ്രൗഢമായ ഒരു പ്രഭാഷണം നമുക്കിതിൽ കാണാം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാള്ള ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ നിഷ്പക്ഷനായ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതിപാദനമാണ് ഈ ഖുർആൻ പിന്നെ ദുർവ്യാഖ്യാനങ്ങളുടെ ഒളിയജണ്ടകൾ എന്ന ഈ പ്രൗഢമായ കൃതിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷാപരമായിട്ടും അറബി ഭാഷയിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിൻ്റെ സമയം കഴിഞ്ഞുപോയി വളരെ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം പുലബന്ധം പോലുമുള്ള ആളുകൾ പറയാൻ പറ്റാത്തതും പറയാൻ ധൈര്യപ്പെടാത്തതുമായ അർത്ഥങ്ങൾ ആശയങ്ങൾ വിശുദ്ധ ഖുർആാനിന് നൽകിക്കൊണ്ട് അങ്ങനെ ഓരോരുത്തർ ഖുർആാനായത്തിങ്ങനെ ഓരുക എന്നിട്ട് അതിന് തൊള്ളേ തോന്നി അർത്ഥം വെക്കുക ആ രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ശൈലി എന്ന ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ലേഖനങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഫതുൽ ബുയ്യൂത്തമിൻ്റെ അഭുവാഭ്യഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആര് മുടി നീട്ടി വളർത്തിയിട്ടുണ്ടോ അയാളെ നിങ്ങൾ കൊന്നുകളയുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയും അയാൾക്ക് തലക്ക് സുഖമില്ല എന്ന് ആ രൂപത്തിലുള്ള അർത്ഥം പറച്ചിലുകളും അതുപോലെ വ്യാഖ്യാന ദുർവ്യാഖ്യാനങ്ങളുടേതായ ശൈലികളുമാണ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൾ ഇങ്ങനെയുള്ള എല്ലാ ഒളി അജണ്ടകളും പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത് സാമാന്യ ജനത്തിന് ഇതിൻ്റെ കൊള്ളരുതായ്മ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തിഹാദുൽ ഇത്തിഹാദലുലമയുടെ ഈ ചെയ്തി മുഖേന ഞങ്ങളിവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രന്ഥം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നല്ല ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ലേഖകന്മാരെ സംബന്ധിച്ചും അതിൻ്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചും അറിഞ്ഞ അറിഞ്ഞതോടുകൂടി തന്നെ അതിൻ്റെ ഒരു കോപ്പി കിട്ടുന്നതിന് വേണ്ടി പല നിലക്കും ഞങ്ങളോട് ന്ധപ്പെട്ടു അപ്പോൾ ഞാൻ പറയുന്നത് ഈ രോഗം നമ്മുടെ ചെറുപ്പക്കാരിൽ ആരിലെല്ലാം കാണപ്പെടുന്നുവോ അല്ലെങ്കിൽ എവിടെങ്ങളിലെല്ലാം പരക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ഒരു സിദ്ധൌഷധം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം നൽകിയാലേ ധീരിനുള്ള വലിയൊരു സേവനമായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ വിജയിപ്പിച്ചു തരികയും അതൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ഓ ആഹ്വാന അല്ലാഹി റബിള്ളാലമീൻ അസ്ലാം വലൈക്കും വാഹമത്തു അഹ് ഇത്തിഹാദലോലമായ കേരളയെ സംബന്ധിച്ച് അതിൻ്റെ ലക്ഷ്യം ദൗത്യം അത് സംഘടിപ്പിച്ച പരിപാടികളെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി ഈ സദസ്സിനെ പരിചയപ്പെടുത്തിയ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ കൂടി